ബാലിപൂജ കഴിഞ്ഞു, വാങ്ങിക്കോളൂ. അമ്മേ, താലി താഴെ വീണത് അപശകുനമാണല്ലോ, എന്താ ഇങ്ങനെ സംഭവിക്കാൻ? ഇനിയിപ്പോ വിഷമിക്കാൻ നിൽക്കണ്ട, ഒന്നുകൂടി താലി പൂജിച്ചു തരാം. ആ താലി ഇങ്ങടുത്ത് തരിക. താലി മാത്രം ഇങ്ങടുത്ത് വച്ചോളൂ. ഭഗവാനെത്തൊഴുത് പ്രാർത്ഥിച്ചോളൂ. താലി പൂജിച്ചു വാങ്ങിയപ്പോ അമ്മ സൂക്ഷിച്ചു വാങ്ങാറുന്ന എന്താ? ഒരു ചെറിയ അശ്രദ്ധ പറ്റിപ്പോയി മോനെ. അമ്മ, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട, നമുക്ക് പോവാം. പൂജിച്ചു വാങ്ങിയ താലി താഴെ വീണത് കിഴക്കേടം പറഞ്ഞ ദോഷത്തിന്റെയാണോ? ആ ദോഷം മാറ്റാൻ വേണ്ടിയല്ലേ ഈ ക്ഷേത്രത്തിൽ തന്നെ താലി പൂജിക്കാനായിട്ട് വന്നത്. ഇനി അതിനെപ്പറ്റി ആലോചിക്കണ്ട, വാ വന്ന് കാറി കയറ്. ഡിസിപി മോഹനല്ലേ? എട രോഹിതേ, നിന്റെ കോള് വന്നപ്പോഴേ നോട്ടിഫിക്കേഷനിൽ ഞാൻ നിന്റെ പേര് കണ്ടു. ലാസ്റ്റ് നമ്മൾ കണ്ടത് 6 മാസം മുമ്പ് പൂനെയിൽ വെച്ചായിരുന്നു അല്ലേ? യെസ്. അല്ല, നീ എവിടെ? ഞാനിപ്പോ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ എത്തിയപ്പോഴാ ഡിസിപി നീയാണെന്ന് അറിഞ്ഞത്. എന്നിട്ട് നീ എന്താ എന്നെ കാണാൻ ഇവിടെ വരാതിരുന്നത്? തിരക്കിനിടയിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായതല്ല. ഞാനിപ്പോ ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് വിളിക്കുന്നത്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് പറ. പ്രദീഷിന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ മകനാണ്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ എസ് ഐയെ കുറിച്ച് വേറെയും പരാതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ആ, താങ്ക് യു. ഓക്കെ ഡാ, ശരി. ഞാൻ ഡി സി പി വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്, വേണ്ടത് ചെയ്തോളും. രോഹിത്, അപ്പോ പ്രദീഷിനെ ഉടനെ പുറത്തിറക്കാൻ കഴിയും? നീ ഒന്ന് സമാധാനായിട്ടിരിക്കും സുമിത്ര, ഡി സി പി ഇടപെടാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷ അധിക സമയം ലോക്കപ്പിൽ ഇരിക്കേണ്ടി വരില്ല. സുമിത്ര ധൈര്യമായിട്ടിരിക്കേ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പ്രതീഷ് സിദ്ധാർത്ഥനെ താനതിനെ കസ്റ്റഡിയിലെടുത്തത്? സാർ, അത് ഒരു കല്യാണ കേസുമായി ബന്ധപ്പെട്ടാണ് സാർ. ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടായിരുന്നു. സ്ത്രീയുടെ പരാതിയൊക്കെ അവിടെ നിൽക്കട്ടെ. താൻ വ്യാജ പരാതികൾ ഉണ്ടാക്കി പലരെയും കസ്റ്റഡിയിലെടുക്കുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഏയ്, അങ്ങനെയൊന്നുമില്ല സാർ. പ്രതീഷ് സിദ്ധാർത്ഥനെതിരെ വ്യക്തമായ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ കസ്റ്റഡിയിലെടുത്തത്. താനവനെ കസ്റ്റഡിയിലെടുത്ത കഥയൊക്കെ എനിക്കറിയാം. പ്രതീഷ് സിദ്ധാർത്ഥനെ ഉടൻ റിലീസ് ചെയ്യണം.
സാർ, അത് പിന്നെ അവനെ ഇപ്പൊ പുറത്തുവിട്ടാൽ ഒരു വിവാഹ സ്ഥലത്ത് ഇഷ്യൂ ഉണ്ടാവും സാർ. താൻ പ്രതീഷ് സിദ്ധാർത്ഥനെ റിലീസ് ചെയ്യുന്നോ അതോ തനിക്ക് സസ്പെൻഷൻ വേണോ? ഇല്ല സാർ, ഇപ്പൊ തന്നെ പ്രതീഷ് സിദ്ധാർത്ഥനെ റിലീസ് ചെയ്തേക്കാം സാർ. അവന്റെ പേരിൽ FIR പോലും ഇവിടെ ഉണ്ടാവരുത്. ഓക്കെ സാർ, വിൽ ഡു ഇറ്റ് സാർ. ഓക്കെ, ഗുഡ്. ശരി സാർ. സാർ, എടോ ആ ലോക്കപ്പ് കിടക്കുന്ന പ്രതീഷ് സിദ്ധാർത്ഥനെ റിലീസ് ചെയ്തേക്ക് സാർ. നിങ്ങൾക്ക് പോവാം. എസ്സി സമ്മതിച്ചോ? അതെ. രോഹിത് DCP കോൾ ചെയ്തത് നന്നായി, അല്ലെങ്കിൽ SI പ്രതീഷിനെ വിടാൻ സാധ്യതയില്ലല്ലോ. എങ്ങനെയായാലെന്താ, വേദിക പ്ലാൻ ചെയ്തതുപോലെ പ്രതീഷിനെ അകത്തരാനായില്ലല്ലോ. പ്രതീഷ, നീ അമ്മയും കുട്ടി വീട്ടിലേക്കല്ലേ? എക്സ്ക്യൂസ് മീ, DCP സാറിന്റെ ഫ്രണ്ട് ആയിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇതിനുവേണ്ടി DCP വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. DCP സാറിന്റെ ഫ്രണ്ടാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ പ്രതീക്ഷനെ റിലീസ് ചെയ്തേന. സാറ് നിയമം കർക്കശമായി കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും പ്രതീക്ഷനെ വിടില്ലാൻ തീരുമാനിച്ചുറച്ച ഭാവമായിരുന്നല്ലോ സാറിന്. അപ്പൊ സാറിന്റെ മുന്നില് DCP ഒന്നും അല്ലല്ലോ സാറേ, അതുകൊണ്ടാ പറയാതിരുന്നത്. സർ, നിങ്ങൾ ഏത് നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ബോധ്യപ്പെട്ടത്. പിടിപാടിന്റെ ബലം കൂടുന്നതനുസരിച്ച് വാദിയുടെയും പ്രതിയുടെയും ഒപ്പം അവസരം പോലെ നിൽക്കുന്ന ഈ രീതി പോലീസിന് ചേർന്നതല്ല സർ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കരുത്. ആ സ്ത്രീ വന്ന് പരാതി പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചു. അതുകൊണ്ടാ പ്രതീക്ഷനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നത്. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സാറിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നിട്ട് കൂടി വേദികയുടെ കഴമ്പില്ലാത്ത പരാതി കണ്ടിട്ട് ഒരു രാത്രി മുഴുവൻ സാർ അവനെ ലോക്കപ്പിലിട്ടു. ഈ പരാതിയിൽ സാറിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. തോളിലിരിക്കുന്ന നക്ഷത്രങ്ങൾ ഇവിടെ കയറി വരുന്ന എല്ലാവരുടെയും ആശ്രയം വിശ്വാസമാണെന്ന് ഓർമ്മയുണ്ടാവണം. ഒരു തെറ്റും ചെയ്യാത്ത ഇവരെയൊക്കെ ശിക്ഷിച്ചിട്ട് സാർ എന്ത് നേടി? ദയവ് ചെയ്ത് ഇതൊരു ഇഷ്യൂ ആക്കരുത്. സാർ, DCP ഞാൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് പറയണം. എന്റെ ജോലിക്ക് പ്രശ്നം ഉണ്ടാക്കല്ലേ സാർ. ഇതിന്റെ പേരില് നിങ്ങളുടെ ജോലി തെറിപ്പിക്കാനൊന്നും എനിക്കുദ്ദേശമില്ല. പക്ഷെ ഒരു കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളെ പിടിച്ച് ലോക്കപ്പിൽ ഇടുമ്പോ അയാൾ അതിന് അർഹനാണോ എന്ന് ഒരു തവണ ആലോചിക്കും. പിന്നെ സ്റ്റേഷനിൽ വരുന്നവരോട് അല്പം മര്യാദയൊക്കെ ആവാം സാർ. ഇനി എന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതൊരു പ്രശ്നമാക്കരുത്. നിങ്ങൾ ചെല്ല്. സുമിത്രെ, ഇനിയെങ്കിലും നിന്റെ മുഖം ഒന്ന് തെളിയട്ടെ. പ്രതീഷിനെ പുറത്തിറക്കിയല്ലോ. പ്രതീഷ, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനിയാ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നു. അച്ഛന്റെയും ആ സ്ത്രീയുടെയും വിവാഹം മുടക്കാൻ എനിക്കൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. എന്നിട്ടും ആ സ്ത്രീ എന്നോട് ഇങ്ങനെ ചെയ്തോണ്ടേ
ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ വാ പോ. ശരി എന്നാ. പ്രതീക്ഷ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കൂ. വരൂ മേഡം. ഗുഡ് മോർണിംഗ് മേഡം. ഗുഡ് മോർണിംഗ്. ഓഫീസിലുള്ളവരെല്ലാം നേരത്തെ എത്തിയോ? കുറച്ച് പേരെത്തി, ബാക്കിയുള്ളവർ മുഹൂർത്തം ആവുമ്പോ എത്തിച്ചേരും മേഡം. വരുന്നവരെ എല്ലാരെയും ഉചിതമായിട്ട് സ്വീകരിച്ചിരുത്തണം. ഷുവർ മേഡം. Everything is ready, madam. Thank you. മാഡത്തിന് വിശ്രമിക്കാനുള്ള ഗ്രീൻ റൂം പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. Good. വരൻ എപ്പോഴെത്തും മാഡം? പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എത്തും. അതിന് ഇനി സമയമുണ്ടല്ലോ. ഓക്കെ മാഡം. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വരൂ. ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയ ഒരു അരമുക്കാൽ മണിക്കൂറിനകം അവിടെ എത്തും. ഏട്ടൻ റെഡി ആയിട്ട് ഇറങ്ങേണ്ട താമസേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് പുറപ്പെടുമ്പോ ഞാൻ വിളിക്കാം. ശരി. ആരാ മോളെ വിളിച്ചത്? വേദികയാണ്? അവരൊക്കെ ഇറങ്ങിയോ? അമ്മേ, വേദികയും ബന്ധുക്കളും വിവാഹ സ്ഥലത്ത് എത്തി. സിദ്ധു അനിരുദ്ധ അനന്യയും ഇതുവരെ റെഡി ആയില്ലേ? സിദ്ധു ആയിട്ട് റെഡി ആവുക, ഇപ്പൊ ഇറങ്ങ. എന്താടി വന്ന് എത്തി നോക്കുന്നേ? സരസ്വതിയമ്മേ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങളുടെ മോന്റെ കല്യാണമായിട്ട് കൊച്ചുമോൻ പോലീസ് ലോക്കപ്പില്ല. സുമിത്രേച്ചി പ്രതീഷ് മോനെ ഇറക്കാനായിട്ട് ഓടി പാഞ്ഞു പോയിരിക്കുക. ഇതിന്റെ ഇടയില് നിങ്ങൾക്ക് എങ്ങനെയാ സന്തോഷമായിട്ട് ഇരിക്കാനാവുന്നേ? അങ്ങനെ ഒരു സംഭവം ഈ വീട്ടിൽ നടന്ന ഭാവം പോലും നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. പ്രതീഷ് ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? പ്രതീഷിനെ പോലീസ് പൊക്കിയതേ അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട്. പിന്നെ എന്റെ കൊച്ചുമോന്റെ കാര്യത്തിൽ എനിക്കില്ലാത്ത ശുഷ്കാന്തി വേലക്കാരിയായ നീ കാണിക്കണ്ട. നിങ്ങളൊക്കെ ഇങ്ങനായി പോയല്ലോ. ഒരു മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോ ഈ വക കാര്യങ്ങളാണോ സംസാരിക്കുന്നത്? മല്ലികെ, നീ നിന്റെ ജോലി നോക്കിപ്പോ. എല്ലാം റെഡിയായോ? എങ്കിൽ ഇറങ്ങാം. ഏട്ടാ, ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങണ്ടേ? ഏട്ടാ, അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാം. ഇങ്ങ് നീങ്ങി നിക്കമ്മേ. എല്ലാം നന്നായി നടക്കട്ടെ മോനെ, നിനക്ക് നല്ലതേ വരും. മോനെ, അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചില്ലേ? അച്ഛന്റെ മുറി പോയി. അച്ഛൻ തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുക. അച്ഛന്റെ മനസ്സ് ഈ കല്യാണത്തിന് അനുകൂലമല്ലല്ലോ, അതുകൊണ്ട് അനുവാദം ചോദിച്ചിറങ്ങി. ആ അനി,
അനു എവിടെ? അവൾ ഇതുവരെ റെഡിയായില്ലേ? ശീതലിനെ കണ്ടില്ല. ഇവരൊക്കെ ഇത്ര നേരമായിട്ട് എന്തെടുക്കുവാ? അനു കല്യാണത്തിന് പങ്കെടുക്കാൻ വരില്ല ആന്റി. അവൾക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. നല്ല ക്ഷീണമാണെന്നും പറഞ്ഞ് കിടക്കുക. ഓ, അപ്പോ ശീതളും ഇന്നത്തെ ദിവസം തലവേദനയും ക്ഷീണവും ഒക്കെ ആയിരിക്കുമല്ലേ? ഇന്ന് നിന്റെയും വേദികയുടെ കല്യാണമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? വരാൻ ഇഷ്ടമുള്ളവര് വരട്ടെ, ആരെയും നിർബന്ധിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല. നീ ഇതങ്ങോട്ട് വച്ചേ, അധികം ലേറ്റാക്കാതെ നമുക്ക് ഇറങ്ങാം. ശരി. മല്ലികെ, ഞങ്ങൾ ഇറങ്ങാം. ഓ, ഒരു നല്ല വഴിക്ക് യാത്ര പറഞ്ഞിറങ്ങാൻ വേലക്കാരിയല്ലാതെ മറ്റാരും ഇല്ലാതെ ആയി പോയല്ലോ. വേഗം വാമ്മേ. കല്യാണ സാരിയെ മാലയെല്ലാം എടുത്തു വെച്ചോ അനി. അതെല്ലാം നേരത്തെ കാറിൽ എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛമ്മ. അച്ഛമ്മ കേറ്. മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോ ഇവളാണോ ശകുനം? എന്റെ മോനെ കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ മംഗളകർമ്മത്തിന് ഇറങ്ങുകയാണെന്ന് അറിയാനുള്ള ജ്ഞാനദൃഷ്ടിയൊന്നും എനിക്കില്ല. എന്റെ മോനെ നന്മ വരരുതെന്ന് ആഗ്രഹിക്കുന്നവളല്ലേ നീ? അതുകൊണ്ട് പറഞ്ഞതാ. ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെ ഈ സമയത്തും കണ്ടുമുട്ടിയത് നന്നായി. ഇത്രയും കാലം എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞു, എങ്ങനെയെല്ലാം പരിഹസിച്ചു, എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് ഇന്ന് ആ കല്യാണം നടക്കുക. ഇനി ഈ കല്യാണം നടക്കില്ലെന്ന് ആരും വിചാരിക്കണ്ട. അതുകൊണ്ടാണോ ഇവൻ അച്ഛന്റെ കല്യാണം മുടക്കുമെന്നുള്ള പേടിയിൽ വേദിക ഇവനെതിരെ പരാതി കൊടുത്ത് ലോക്കപ്പിലടച്ചത്? വേദിക മാത്രമാണോ ഈ ചതിക്ക് പിന്നില്? അതോ അതിന്റെ ബുദ്ധികേന്ദ്രം ഇവന്റെ അച്ഛനായ നിങ്ങളാണോ? വേദിക പരാതി കൊടുത്തത് സ്വാഭാവിക പ്രതികരണമാണ്, അതിലൊരു തെറ്റുമില്ല. ഇവന്റെ സംസാരം കേട്ട ഈ കല്യാണം മുടക്കുമെന്ന് എല്ലാവർക്കും തോന്നും, അതുകൊണ്ടാ ധൈര്യമായിട്ട് പരാതി കൊടുത്തത്. എന്നാ പിന്നെ നീയും കൂടി ഒരു പരാതി ഇവനെതിരെ കൊടുക്കാതിരുന്ന എന്താ? സ്വന്തം കൂടപ്പിറപ്പ് പോലീസ് ലോക്കപ്പിൽ ആയിടെ കുറ്റബോധമില്ലാതെ കുറ്റപ്പെടുത്തുന്ന നിന്നെ ഉൾക്കൊള്ളാൻ ഒരമ്മയായി എനിക്ക് കഴിയില്ല. ഇവൻ കല്യാണം മുടക്കം കതിർമണ്ഡപം കത്തിക്കുമെന്നൊക്കെ അച്ഛമ്മ പറഞ്ഞ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് ഇവനെ ന്യായീകരിക്കണമെന്നാണോ അമ്മ പറയുന്നത്? നീ ന്യായീകരിക്കണ്ട. അങ്ങനെ ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഇവനോട് ചോദിച്ച് നീ മനസ്സിലാക്കണമായിരുന്നു. നീ ഏട്ടനല്ലേ, നിന്റെ അനിയൻ അങ്ങനെ ചെയ്യില്ലെന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ വേദിക അങ്ങനൊരു പരാതി കൊടുക്കുമായിരുന്നോ? നിന്റെ പറച്ചിൽ കേട്ടതൊന്നും അനിരുദ്ധനാണ് ഇവനെ ലോക്കപ്പിലിടാൻ കൂട്ടുന്നതെന്ന്. എന്നെ ലോക്കപ്പിലിടാൻ ആരാ മുൻകൈ എടുത്തതെന്നും ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നും ഇപ്പൊ ഇവിടെ വെച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറയേണ്ടടുത്ത് ഞാൻ വരും, പറയേണ്ടവരോട് പറഞ്ഞിരിക്കും. ഞാൻ പ്രതീക്ഷ സിദ്ധാർത്ഥനാണെങ്കിൽ ഈ അടിക്ക് തിരിച്ചടി ഉണ്ടാവും. പ്രതീക്ഷ, വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനാണോ നിന്റെ പ്ലാൻ? ആരെന്തു പ്രശ്നം ഉണ്ടാക്കിയാലും നിശ്ചയിച്ച കല്യാണം നടക്കുക തന്നെ ചെയ്യും. അമ്മേ, ഇങ്ങനെയുള്ള സംസാരം ഇവിടെ വെച്ച് വേണ്ട. നിനക്കും നിന്റെ മോനും എന്തെങ്കിലും സംശയം തീർക്കാനുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യവും സമയം വരുമ്പോ തീർത്തുതരാം. നിങ്ങൾ എത്ര വലിയ മനുഷ്യനായിരുന്നു! ഇന്ന് നിങ്ങൾ സ്വയം ചുരുങ്ങി അടുത്ത് നിൽക്കുന്നവരെ മാത്രം കാണുന്ന ഒരാളായി മാറി. നാളെ അവരെയും നിങ്ങൾ കാണാതാവും. അതാ നിങ്ങളുടെ വളർച്ച. നിങ്ങൾ മണവാളനായി ഒരുങ്ങിയിറങ്ങിയ നേരത്തെ തന്നെ നിങ്ങളുടെ മകനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ട് വരേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഈ കൂടിക്കാഴ്ച ഈ സമയത്ത് ഞാനും പ്രതീക്ഷിച്ചതല്ല. ഇവൻ
ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്ന സമയത്തിന് അവിടെ എത്തില്ല. സിധു, നമുക്ക് പോവാം. ഒന്ന് നിന്നേ. പോകുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കല്യാണം കഴിയും വരെ എന്നെ ലോക്കപ്പിലിടേണ്ടത് അച്ഛൻ കെട്ടാൻ പോകുന്ന സ്ത്രീയുടെ ആവശ്യമായിരുന്നു. ഞാൻ അതിനു മുൻപേ ഇറങ്ങിയെന്ന് അവരോട് പറഞ്ഞേക്ക്. കല്യാണം മുടക്കാൻ നീ അവിടെ വരുമെന്നാണോ വിവരം അറിയുന്നേ? അനി, ഒരു തർക്കത്തിനും വഴക്കിനുള്ള സമയമല്ലിത്. ഏട്ടൻ ചെന്നേ, അമ്മ ഒന്ന് വണ്ടി കയറ്. നീ വണ്ടി എടുക്കട. ഇതൊന്നും കണ്ട് എന്റെ അമ്മ തളർന്നു പോകരുത്. ഈ അഹങ്കാരത്തിനുള്ള മറുപടി എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയാം. ഒരു മകൻ പറയാൻ പാടില്ലാത്തതാ. എങ്കിലും പറയുക, അച്ഛനില്ലെങ്കിലും ജീവിച്ച് കാണിക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിയണം. ഞാനുണ്ടാവും കൂടെ. നന്നായിട്ടുണ്ട് വേദിക. ഇത് ഈ നെക്ലെസ് ആരുടെ സെലക്ഷന്? സിദ്ധാർത്ഥ സാറിന്റെ ആണോ? ഞാനും സിദ്ധും കൂടിയാ സെലക്ട് ചെയ്തത്. ഈ സാരിക്ക് എത്രയായി? 50,000 പ്ലസ് ആയി. ഒറിജിനൽ പട്ട. ഗുഡ് മോർണിംഗ്. വേദിക റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ. വേദിക മാഡം, സിദ്ധാർത്ഥ സാർ എത്തിയിട്ടുണ്ട്. സ്വീകരിച്ചിരുത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ എല്ലാരും വരൂ, സാറിനെ സ്വീകരിച്ചോണ്ട് വരണ്ടേ. വേദിക, ഞങ്ങൾ പോയിട്ട് വരാവേ. സ്വീകരിക്കേണ്ട സമയമായല്ലോ. നമ്മൾ ഇവിടെ വന്ന കാര്യം ആരും അറിഞ്ഞില്ലേ? അത് സമയമാകുന്നതല്ലേ ഉള്ളൂ. അവരെത്തി.
ഇരിക്കുക. ഇനി താലി എടുത്തോളൂ. തിരുമേനി താലി. അതെ, ഇന്ന് സിദ്ധാർത്ഥ സാറ് കുറച്ച് എങ്ങായിട്ടുണ്ടല്ലേ. രണ്ടുപേരുടെ വീടുകളിൽ നിന്ന് പലരും വന്നിട്ടില്ലാന്ന് തോന്നുന്നു. അതെ അതെ, സാറിന്റെ അച്ഛൻ വന്നിട്ടില്ല. വീട്ടിൽ നല്ല ഉടക്കായിട്ടുണ്ടോ? ഒരു നല്ല കാര്യം നടക്കുമ്പോ അവരെ പറ്റി പരദോഷം പറയാ. ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്താടാ നിനക്ക് ഇത്രയും ടെൻഷൻ? ആദ്യത്തെ കല്യാണത്തിന് നിനക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നല്ലോ. ഒന്നുമില്ലമ്മേ. എന്നാ പിന്നെ താലികെട്ടിനുള്ള ചടങ്ങ് തുടങ്ങാല്ലേ. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് താലി കിട്ടിക്കൊള്ളു. താലി കെട്ടാൻ വരട്ടെ. ഇവനെപ്പോഴാ പുറത്തിറങ്ങിയത്? സുമിത്ര രാവിലെ ഇറക്കിക്കൊണ്ടു വന്നു.